കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിനെ ഇത്തവണ യുവനേതാവ് നയിക്കും. 19-ാം വാർഡിൽ നിന്നും ജയിച്ച അലക്സ് തോമസിനെയാണ് UDF പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ 37 വയസ്സുകാരനായ അലക്സ് തോമസാണ് ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ പ്രസിഡന്റ് ആവുക. പഞ്ചായത്തിലെ 19-ാം വാർഡിൽ നിന്ന് 344 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അലക്സ് വിജയിച്ചത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടിയാണ് അലക്സ് പൊതുപ്രവർത്തന രംഗത്തെത്തിയത്. പഠനകാലത്ത് 2 തവണ ദേവഗിരി കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. കണ്ണോത്ത് വേളങ്കോട് സ്കൂളുകളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. കോടഞ്ചേരി ഗവൺമെന്റ് കോളേജിൽ പ്രീ ഡിഗ്രി പഠനം, തുടർന്ന് കോഴിക്കോട് ദേവഗിരി കോളേജിൽ നിന്നും ഫിസിക്സിൽ ബിരുദം നേടി. സാമൂഹിക പ്രവർത്തനത്തിൽ ബിരുദാനന്ദ ബിരുദവും MPhil ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ട്. കോടഞ്ചേരി മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ അലക്സ് വിവിധ സർക്കാർ പദ്ധതികളുടെ നിർവ്വഹണ ഉദ്യോഗസ്ഥനായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2007-2008 കാലഘട്ടത്തിൽ ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ 20 അതിർത്തി ഗ്രാമങ്ങളിൽ ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടുണ്ട്. ജമ്മുകാശ്മീരിലെ ശ്രീനഗർ, ബരാമുള്ള, ഉറി മേഖലകളിലെ ഭൂകമ്പബാധിത പ്രദേശങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കും സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വവും നൽകി. വയനാട് ജില്ലയിലെ ഏച്ചോം പ്രദേശത്തെ ആദിവാസികളുടെ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിലെ വീടില്ലാത്ത 3500 കുടുംബങ്ങൾക്ക് വീട് നൽകുന്ന PMAY ലൈഫ് ഭവന പദ്ധതിയിൽ സോഷ്യൽ ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ആയും സേവനമനുഷ്ഠിച്ചു. കുടിയേറ്റ മേഖലയായ കോടഞ്ചേരിയിൽ നിന്നും കന്നിയാങ്കത്തിൽ വിജയിയ ഈ യുവാവ് കഠിനാധ്വാനിയായ ഒരു കർഷകൻ കൂടിയാണ്. സ്വന്തമായുള്ള 3.5 ഏക്കറിൽ റബ്ബറിന് പുറമെ കുരുമുളക്, തെങ്ങ് എന്നീ കൃഷികളുമുണ്ട്. പശുക്കളെ വളർത്തിയും ജലസേചനത്തിനായി കുഴിച്ച കുളത്തിൽ മത്സ്യങ്ങളെ വളർത്തിയും തൻ്റെ കൃഷി വൈവിധ്യമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോടഞ്ചേരി.